ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വോളി ബ്ലോഗർ. ടൂർണമെന്റുകളുടെ വിസിൽ നാദങ്ങൾ മുഴങ്ങുമ്പോൾ വിജയാരാണെന്ന് കണ്ണും നട്ട് കാത്തിരിക്കുന്ന കാണികളും ഹർഷാരവങ്ങൾക്ക് നടുവിൽ ഒരു പുതുമണവാട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കോർട്ടുകളും വിജയുടെ ചുടിചുംബനം ഏറ്റുവാങ്ങാൻ ഹാലജൻ ലൈറ്റുകളിലെ സൂര്യപ്രഭയിൽ വെട്ടിത്തിളങ്ങി വെമ്പൽ കൊണ്ട് കാത്തിരിക്കുന്ന കപ്പുകളും ഒരു മനുഷ്യനിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വിജയം വെട്ടിപ്പിടിക്കാൻ പറന്നിറങ്ങിയ വീരയോദ്ധാക്കളുടെ ചിറകിന് മുകളിലൂടെ ആകാശത്തെ മുത്തം വെച്ചെത്തുന്ന ഹൈബോൾ ടോസിംഗുകൾ കൊണ്ടും അവരുടെ ആത്മവിശ്വാസങ്ങളെ ചിന്ന ഭിന്നമാക്കുന്ന ജമ്പാൻ സർവീസുകൾ കൊണ്ടും എതിരാളികളുടെ രോമകുംഭങ്ങളെ പോലും കിടുകിടാ വിറപ്പിച്ച ഇന്ത്യൻ വോളിയിലെ രാക്ഷസ രാജാവ്. യെസ് ഗൈസ്, ഹി ഈസ് മിസ്റ്റർ ഹാറൂൺ റഷീദ്. സോ ഗൈസ്, യു ആർ വാച്ചിംഗ് ഫവാസ് ബഷീർ ആൻഡ് ദി സ്റ്റോറി ഓഫ് ഹാറൂൺ റഷീദ്. കോടമഞ്ഞും കാട്ടരുവിയും മലനിരകളും പ്രകൃതിയുടെ വിശ്വസൗന്ദര്യം വിളിച്ചോതി നിൽക്കുന്ന ഇടുക്കിയുടെ മണ്ണിൽ നിന്നും വോളിബോളിന്റെ വിശ്വസൗന്ദര്യം വിളിച്ചോതാൻ 1983 ജനിച്ച് ഉയരം അളന്ന് രേഖപ്പെടുത്തിയ വോളിബോളിന്റെ മാനദണ്ഡങ്ങളെ തകർത്തെറിഞ്ഞ് ഒരു 184 സെന്റിമീറ്റർ ഉയരക്കാരൻ ചരിത്രം തീർത്തെങ്കിൽ നമ്മൾ ഇന്ന് അവന്റെ കഥയാണ് പറയാൻ പോകുന്നത്. അവൻ തീർത്ത അവിശ്വസനീയ മുഹൂർത്തങ്ങളുടെ കഥയാണ് പറയാൻ പോകുന്നത്. ഇത് ഇന്ത്യൻ വോളിയിലെ ഹൈബോളുകളുടെ രാജകുമാരൻ, കൈപ്പന്ത് കളിയുടെ നാടോടിമനൻ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത വാഴ്ത്തപ്പെടലുകൾക്കപ്പുറം എന്നാടവേ സുഖം തന്നെയല്ലേ എന്ന ഒരു നിറപുഞ്ചിരിയോടെയുള്ള ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ കായിക പ്രേമികളുടെ മനം കവർന്ന് വോളിബോൾ കോർട്ടുകളിലെ കൊമ്പന്മാരുടെ കോട്ടക്കൊത്തലങ്ങൾ തകർത്തെറിയാൻ ഇടുക്കിയുടെ ഇതിഹാസ നഗരിയിൽ നിന്നും ഷിജാസ് മുഹമ്മദിന്റെയും കെബീറിന്റെയും ഷിഹാബിന്റെയും പേരുകൾ വോളിബോൾ കോർട്ടുകളിൽ ആവേശങ്ങൾ തീർത്തപ്പോൾ ആ അംഗത്തട്ടിലേക്ക് തനിക്കെതിരെ വന്ന എതിരാളികളെയെല്ലാം നിഷ്പ്രയാസം തകർത്തെറിഞ്ഞ് കേരളക്കരയിൽ മറ്റൊരാവേശങ്ങൾ തീർത്ത കേരള വോളിയുടെ രാക്ഷസ രാജാവ് ഹാറൂൺ റഷീദ്. ഹരിത മനോഹാരിത അണപൊട്ടിയൊഴുകുന്ന കാഞ്ഞാറിന്റെ കാനന ഛായകളുടെ മറ്റൊരു മുഖമാണ് വോളിബോൾ. വോളിബോൾ എന്നത് ഏതൊരു കാഞ്ഞാറുകാരന്റെയും വികാരമാണ്. അവരുടെ നിത്യജീവിതത്തിൽ വോളിബോൾ എന്നത് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. ആ മണ്ണിന്റെ ചൂടും ചൂരും വോളിബോളാണെന്ന അറിവ് തന്റെ 14 വയസ്സിൽ ഹാറൂൺ റഷീദിനെ വോളിബോളിന്റെ കളി മൈതാനങ്ങളെ തേടിയെത്തിച്ചു. കാഞ്ഞാറിൽ നിന്നും ഉദിച്ചുയർന്ന ഏതൊരു താരത്തിന്റെയും ആദ്യ കോച്ച് ആരെന്ന് ചോദിച്ചാൽ അതിന് മറുവാക്കുകളില്ലാതെ ഒരൊറ്റ ഉത്തരമേ പറയാനുണ്ടാവൂ: കെ ജി ഗോപാലകൃഷ്ണൻ സാർ. ആ വലിയ മനുഷ്യനിലൂടെയാണ് കാഞ്ഞാറിന്റെ കായിക പെരുമയ്ക്ക് കളങ്കം തട്ടാത്ത കായിക കേരളത്തിന്റെ ഒറ്റ കൊമ്പനും ഈരാറ്റുപേട്ടയുടെ ഈറ്റപ്പുലിയും ഹൈബോളുകളുടെ രാജകുമാരനും. അങ്ങനെ കേരള വോളിക്ക് ഒരു കരുത്തുറ്റ താരനിരയെ കാഞ്ഞാറിൽ നിന്നും കണ്ടെത്തി കേരളക്കരയ്ക്ക് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആദ്യ കാലങ്ങളിൽ വിജിലന്റ് കാഞ്ഞാർ ടീമിന്റെ സെറ്റർ ആയിട്ടാണ് ഹാറൂൺ തന്റെ പന്തുകളിലെ ജീവിതം ആരംഭിക്കുന്നത്. പ്രാരംഭകാലത്ത് തന്നെ ജൂനിയർ നാഷണൽ ടീമിൽ സ്ഥാനം പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിലും കൈപ്പന്തിന്റെ മറ്റൊരു തലത്തെ പറ്റിയുള്ള അറിവ് നേടാൻ ആ നാഷണൽസ് അദ്ദേഹത്തെ സഹായിച്ചു. തന്റെ മുഴുവൻ കഴിവുകളും പന്തുകളിയിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന ചിന്തയാണ് കൗണ്ടർ പൊസിഷനിലേക്ക് ഒരു മാറ്റവും ജീവിരാജ സ്പോർട്സ് ഹോസ്റ്റലിലേക്ക് ചേരാനും പ്രേരണയായത്. അന്നവിടെ കോച്ചായിരുന്ന പ്രഭാകരൻ സാറിന്റെ ശിക്ഷണത്തിൽ ഹാറൂൺ റഷീദ് കൗണ്ടർ പൊസിഷനിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു. സെറ്റർ പൊസിഷനിൽ നിന്നും കൗണ്ടർ പൊസിഷനിലേക്കുള്ള ഒരു മാറ്റം അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും എന്ന് അദ്ദേഹത്തിന് അന്നറിയില്ലായിരുന്നുവെങ്കിലും അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അത് പ്രാവർത്തികമാക്കി എടുക്കാനുള്ള ഒരു മനസ്സ് ഹാറൂൺ റഷീദിനുണ്ടായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയവും. 2007 എന്നത് ഹാറൂണിന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷങ്ങൾ സമ്മാനിച്ചൊരു വർഷം കൂടിയാണ്. 2007 നടന്ന ആൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ടൂർണമെന്റിൽ അദ്ദേഹം അണ്ണാമലൈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിക്കുകയും ആരെയും അമ്പരപ്പിച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കുകയും ആ മത്സരത്തിൽ അണ്ണാമലൈ യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരാവുകയും ആ ടീമിലെ മികച്ച താരമായി ഹാറൂണിനെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഹാറൂണിന്റെ കളിമികവിൽ സദേൺ റെയിൽവേസ് ടീം ആകൃഷ്ടനാകുകയും അദ്ദേഹത്തെ സദേൺ റെയിൽവേസ് ടീമിന്റെ ഗസ്റ്റ് പ്ലെയറായി കൗണ്ടർ പൊസിഷനിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ആ സമയങ്ങളിൽ ഹാറൂൺ കൊച്ചിൻ കസ്റ്റംസിന്റെ കുപ്പായത്തിലും ബിപിസിഎല്ലിന്റെ കുപ്പായത്തിലും റെയിൽവേസിന്റെ കുപ്പായത്തിലും കളിമൈതാനങ്ങളിൽ തീമഴ പോലെ സ്മാഷുകൾ വർഷിച്ചപ്പോൾ ഹാറൂന്റെ നേട്ടങ്ങളുടെ പൊൻകിരീടത്തിലേക്ക് സദേൺ റെയിൽവേസും സ്ഥാനം പിടിച്ചു. സദേൺ റെയിൽവേസ് ടീമിന്റെ ഗസ്റ്റ് പ്ലെയറായി അവസരം ലഭിച്ച ശേഷം ഹാറൂന്റെ ആദ്യ മത്സരത്തിന് തട്ടകമൊരുങ്ങിയത് പാലാ ഫെസ്റ്റ് എന്ന ആ ഇതിഹാസ ടൂർണമെന്റിൽ തന്നെ ആയത് ആ അംഗീകാരത്തിന് കൂടുതൽ അഴകുകൂട്ടി.
ഒരു കാലത്ത് ഫെഡറേഷൻ കപ്പിന് ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ ടൂർണമെന്റ് ആയി കണക്കാക്കിയിരുന്നത് പാലാ ഫെസ്റ്റിനെ ആയിരുന്നു. ആ പാലാ ഫെസ്റ്റിലാണ് സതേൺ റെയിൽവേസ് ടീമിന് വേണ്ടി ഹാറൂൺ ജേഴ്സി അണിഞ്ഞത്. ആ പാലാ ഫെസ്റ്റിലൂടെ മറ്റൊരു കായിക താരത്തിന് ജന്മം കൊള്ളുന്ന കാഴ്ചയാണെന്ന് കണ്ടത്. സെറ്ററുടെ കയ്യിൽ നിന്നും ഹൈബോളുകൾ വാങ്ങി ആരെയും അമ്പരപ്പിക്കുന്ന പവർഫുൾ സ്മാഷികൾ കൊണ്ട് ഹാറൂൺ കിടിലം കൊള്ളിച്ച പാലാ ഫെസ്റ്റ്. ആ പാലാ ഫെസ്റ്റിലെ ട്രെൻഡിംഗ് ആയി മാറിയ താരം തന്നെയായിരുന്നു ഹാറൂൺ റഷീദ്. തന്റെ വലത്തെ കൈയിലെ അഞ്ച് വിരലുകളിലും ടേപ്പൊട്ടിച്ച് കളിക്കളത്തിൽ കളം നിറഞ്ഞാടിയപ്പോൾ അത് കേരളക്കാരെ ഒരു ട്രെൻഡായി തന്നെ സ്വീകരിച്ചു. അന്ന് ഷിജാസിന്റെ ഇന്ത്യൻ നേവിയെ പോലും തച്ചുടച്ചുകൊണ്ടാണ് ഹാറൂൺ റെയിൽവേസിനെ ഫൈനലിലേക്ക് എത്തിച്ചത്. അന്ന് ഫൈനലിൽ കരുത്തരിൽ കരുത്തരായ BPCL-ലും അന്ന് ആ തീപാറും പോരാട്ടത്തിനൊടുവിൽ BPCL-നെതിരെ അടിയറവ് പറഞ്ഞെങ്കിലും ആ മത്സരത്തിലെ ബെസ്റ്റ് പ്ലെയർ ഓഫ് ദിസ് ടൂർണമെന്റ് ആയി ഹാറൂൺ റഷീദിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് പാലാ ഫെസ്റ്റിന്റെ കോർട്ടുകളിൽ മുഴങ്ങിയ പവർഫുൾ സ്മാഷുകളുടെ പ്രകമ്പനം വോളിബോൾ പ്രേമികളുടെ കാതുകളിൽ ഇന്നും മുഴങ്ങുന്നുണ്ടാവും. ആ ടൂർണമെന്റ് കഴിഞ്ഞയുടൻ തന്നെ ഹാറൂൺ റഷീദിനെ തേടിയെത്തിയത് മറ്റൊരു സന്തോഷ വാർത്തയായിരുന്നു. ആ വർഷം നടന്ന നാഷണൽസിന്റെ കേരളത്തിന്റെ കൗണ്ടർ പൊസിഷനിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതായിരുന്നു അത്. ആ മത്സരത്തിൽ വലക്കണ്ണുകൾക്ക് മുകളിലൂടെ തനിക്കെതിരെ വന്ന ബ്ലോക്കുകളെയെല്ലാം ഭേദിച്ച് പന്തിനെ ഗ്രൗണ്ടിൽ മുത്തം വെപ്പിച്ച് പോയിന്റുകൾ വാരിക്കൂട്ടിയപ്പോൾ ആ വർഷത്തെ ഫെഡറേഷൻ കപ്പിന്റെ ടീമിലേക്കും അദ്ദേഹം സ്ഥാനം പിടിച്ചു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു ഹാറൂണിനെ കാത്തിരുന്നത്. പരിശീലനത്തിനിടയ്ക്കുണ്ടായ പരിക്കിൽ നിന്ന് പിടിവിടാനാകാതെ ഫെഡറേഷൻ കപ്പിന്റെ ടീമിൽ നിന്നും അദ്ദേഹം പിന്മാറേണ്ടി വന്നു. എന്നാൽ ജോലി വാഗ്ദാനങ്ങളുമായി നിരവധി ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ ഹാറൂണിനെ തേടി രംഗത്തെത്തി. ഇന്ത്യൻ നേവിയും ഇന്ത്യൻ ആർമിയും കൊച്ചിൻ കസ്റ്റംസും തുടങ്ങിയ വമ്പൻ ടീമുകൾ ഹാറൂണിന് നേരെ ഓഫറുകൾ നിരത്തി. അങ്ങനെ ഹാറൂൺ തന്റെ ഉറ്റ സുഹൃത്തായിരുന്ന ഷിജാസിനൊപ്പം ഇന്ത്യൻ നേവിയിൽ തുടരാൻ തീരുമാനിച്ചു. തുടർന്ന് 10 മാസങ്ങൾ ഇന്ത്യൻ നേവിയുടെ കുപ്പായത്തിൽ ഹാറൂൺ എതിരാളികൾക്ക് നേരെ പവർഫുൾ സ്മാഷുകൾ കൊണ്ട് കളിക്കളം കൈയടക്കിയ ശേഷം നേവിയിൽ നിന്നും വിരമിച്ചു. പിന്നീട് 2008-ൽ വിശാഖപട്ടണത്തിൽ വെച്ച് നടന്ന ടൂർണമെന്റിൽ കേരളത്തിന് വേണ്ടി കൗണ്ടർ പൊസിഷനിൽ കളിച്ചതും നാഗ്പൂർ ഓൾ ഇന്ത്യ ടൂർണമെന്റിൽ BPCL-ന് വേണ്ടി കുപ്പായം അണിഞ്ഞതും ചോറ്റാനിക്കര ആൾ ഇന്ത്യ ടൂർണമെന്റിൽ കൊച്ചിൻ കസ്റ്റംസിന് വേണ്ടി തകർത്താടിയതും തൊട്ടിൽ പാലം ഓൾ ഇന്ത്യ ടൂർണമെന്റിൽ 5 സെറ്റുകൾ നീണ്ട മത്സരത്തിൽ കൊലക്കൊമ്പന്മാർ അരങ്ങുവാഴ്ന്നിരുന്ന BPCL-നെ പിടിച്ചുലച്ച സ്മാഷുകൾ തീർത്തതും കേരള വോളിബോൾ സീസണുകൾക്ക് വിസിൽ നാദങ്ങൾ മുഴക്കി തുടക്കം കുറിക്കുന്ന കാലടി വോളി ഫെസ്റ്റിൽ തകർച്ചയുടെ വക്കിൽ നിന്ന ടൈറ്റാനിയം ടീമിന്റെ ജേഴ്സിയിൽ പ്രത്യക്ഷപ്പെട്ട് തനിക്കെതിരെ വന്ന ടീമുകളെയെല്ലാം നിലംപരിശാക്കി കാലടി കോർട്ടിനെ തന്റെ കുരുതിക്കളമാക്കി മാറ്റി കപ്പിൽ മുത്തമിടാൻ ടൈറ്റാനിയം ടീമിനെ സഹായിച്ചതും അദ്ദേഹത്തിന്റെ കളിമികവിനെ കേരളക്കരയിൽ അലയടിക്കാൻ കാരണമായി. തുടർന്ന് 8 മാസങ്ങൾ BPCL-ന്റെ കുപ്പായത്തിലും നിരവധി മത്സരങ്ങളിൽ കൊച്ചിൻ കസ്റ്റംസിന്റെ കുപ്പായത്തിലും അദ്ദേഹം കളിക്കളത്തിൽ തുടർന്നു. അങ്ങനെ ഹാറൂൺ എന്ന പേര് അങ്ങ് അറേബ്യൻ മണ്ണിൽ പോലും എത്തപ്പെട്ടു. അബുദാബിയിലെ ഒരു വോളിബോൾ ക്ലബ് ഹാറൂണിനെ തങ്ങൾക്ക് വേണ്ടി കളിക്കാനായി ക്ഷണിച്ചു. അങ്ങനെ അബുദാബി ക്ലബിന് വേണ്ടി നീണ്ട 4 വർഷങ്ങൾ ഹാറൂൺ കളിക്കളത്തിൽ പോരാടി. തുടർന്ന് ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലെ നിരവധി ക്ലബുകൾക്ക് വേണ്ടി പല കോർട്ടുകളിലും ഹാറൂൺ റഷീദ് ഇടിമുഴക്കങ്ങൾ തീർത്തു. പിന്നീട് കർണാടകയിൽ വെച്ച് നടന്ന ഒരു ഓൾ ഇന്ത്യ ടൂർണമെന്റിൽ കർണാടകയിലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ടീമിന് വേണ്ടി ഹാറൂണിനെ ഗസ്റ്റ് പ്ലെയറായി ക്ഷണിക്കുകയും ആ ക്ഷണം സ്വീകരിച്ചെത്തിയ ഹാറൂൺ റഷീദ് ആ ടൂർണമെന്റിലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ആ ടൂർണമെന്റിലെ മികച്ച താരം എന്ന ബഹുമതിക്ക് അർഹനാവുകയും ചെയ്തു. കൂടാതെ BPCL, കസ്റ്റംസ്, പോർട്ട്, ടൈറ്റാനിയം തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റ് ടീമുകൾക്കും വേണ്ടിയാണ് ഗസ്റ്റ് പ്ലെയറായ ഹാറൂൺ ഇടിമുഴക്കങ്ങൾ തീർത്ത സ്മാഷുകൾ പായിച്ചത്. ഇതിൽ കൊച്ചിൻ കസ്റ്റംസ് ടീമിന് വേണ്ടിയാണ് ഹാറൂൺ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ഗസ്റ്റ് പ്ലെയറായി കളിച്ചത്. ആ കാലത്തിൽ കസ്റ്റംസ് ടീമിന്റെ ഒരു പടക്കുതിര തന്നെയായിരുന്നു ഹാറൂൺ റഷീദ്. അദ്ദേഹം നിറഞ്ഞാടിയ കോർട്ടുകളിലെല്ലാം ആ കളിയിലെ മികച്ച താരം എന്ന ചോദ്യത്തിന് ഹാറൂൺ റഷീദിനപ്പുറം ഒരു പേര് പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ കാലങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ആ വോളിബോൾ മാമാങ്കത്തിന് വിരുന്നെത്തി. ഇത്തവണ ഡിപ്പാർട്ട്മെന്റ് ടീമുകളുടെ അകമ്പടികളില്ലാതെ കാഞ്ഞാറിന്റെ പുഴിക്കുട്ടികൾ ഒറ്റ ടീമായിട്ടാണ് കളിക്കളത്തിലേക്ക് എത്തിയത്. ആ കളിയെ കൂടുതൽ ആവേശത്തിലേക്ക് എത്തിക്കാൻ കാരണമായതും ഇതുതന്നെയാണ്. ഇന്ത്യൻ വോളിബോളിന്റെ ഇതിഹാസ നായകനും മുൻ ഇന്ത്യൻ ക്യാപ്റ്റനുമായിരുന്ന ഷിജാസ് മുഹമ്മദും കബീറും മാർട്ടിനും പോർട്ടസ്റ്റിന്റെ തന്ത്രജ്ഞനായ സെറ്റർ പോളും പിന്നെ ഹാറൂൺ റഷീദും കൂടി ചേർന്നപ്പോൾ അന്ന് ആ കളിക്കളത്തിൽ അത്ഭുതങ്ങളുടെ നേർക്കാഴ്ചകൾ രചിക്കപ്പെട്ടു. ആ ടീം കാഞ്ഞാറിനെ കണ്ണീരിലാഴ്ത്തിയത് ഒരിക്കൽ മാത്രമാണ് 2012-ലെ ഒരു ഫൈനൽ മത്സരത്തിൽ ചെന്നൈ പോലീസിനെതിരായുള്ള മത്സരം. ആ മത്സരത്തിലെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചുവെങ്കിലും ചെന്നൈ പോലീസ്
പോലീസിന് മുമ്പിൽ വിജിലൻ കാഞ്ഞാറിന് അടിയറവ് പറയേണ്ടതായി വന്നു. ആ ഒരു മത്സരം മാത്രമാണ് കാലങ്ങൾ ഇത്ര കടന്നുപോയിട്ടും വിജിലൻ കാഞ്ഞാറിന്റെ മണ്ണിൽ ഒരു മുറിവായി തന്നെ നിലനിൽക്കുന്നത്. ഇന്നും കാഞ്ഞാർ വോളിക്ക് മുൻപിൽ ഹാറൂണിന്റെ നായകത്വം അത്ര പ്രാധാന്യം അർഹിക്കുന്നവയാണ്. ഇന്ന് കൈപ്പന്തിന്റെ മട്ടും ഭാവവും അഴകും എല്ലാത്തിനും മാറ്റം വന്നുവെങ്കിലും ഹാറൂണിന് മാത്രം ഒരു മാറ്റവും വന്നിട്ടില്ല. തന്റെ അനുഭവ സമ്പത്ത് കൊണ്ട് ന്യൂജൻ പിള്ളേർക്കെതിരെ വോളിബോൾ കോർട്ടുകളിലും കായിക പ്രേമികളുടെ മനസ്സിലും അദ്ദേഹം ഇന്നും സ്ഥാനം പിടിക്കുന്നുണ്ട്. അവസാനമായി അപ്പോളോ ഷൂർനാടിൽ നടന്ന ഒരു ഓൾ ഇന്ത്യ ടൂർണമെന്റിൽ നമ്മുടെ ചാനൽ ഇറക്കിയ ടീമിന് വേണ്ടി ഹാറൂൺ കളിക്കാൻ വന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഹാറൂൺ റഷീദ് എന്ന ആ പേര് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ ഗ്യാലറിയിൽ ഉണ്ടായ ആവേശവും ആകാശത്ത് വിരിഞ്ഞ വർണ്ണശബളമായ വെടിക്കെട്ടും ആ വെടിക്കെട്ടിനെ അനുസ്മരിപ്പിച്ച അദ്ദേഹത്തിന്റെ പവർഫുൾ സ്മാഷുകളും അദ്ദേഹത്തിന്റെ കളിമികവിനെ വിളിച്ചു പറയാൻ കാരണമായി. പ്രായം തളർത്താത്ത ആ പോരാളിക്ക് കേരള വോളിയുടെ രാക്ഷസ രാജാവിന് ഞങ്ങളുടെ ബിഗ് സല്യൂട്ട്. ഒരു സ്വപ്നത്തിന് വേണ്ടി പരിശ്രമിച്ച് നിങ്ങൾ പരാജയപ്പെട്ടതിൽ നിങ്ങൾ നിരാശരാവേണ്ട. കാരണം നിങ്ങൾ അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് നിന്നാവും പലതിനും തുടക്കം കുറിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലൂടെ കാണും വരെ ഗുഡ് ബൈ.